രണ്ടാഴ്ചകൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരനുഭവം, 10 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു കാറ്, അത് വിൽക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ വിൽക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയായി, RTIയിൽ പോയി അത് ട്രാൻസ്ഫർ ചെയ്യാൻ എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ ഉണ്ടായ മോർഗേജ് വർഷങ്ങൾക്ക് മുമ്പ് ക്ലിയറായി എന്ന് നമ്മൾ പറയുകയും ഫുള്ളായി പേയ്മെൻ്റ് അടക്കുകയും ചെയ്ത കാർ ലോണിൻ്റെ ക്ലിയറൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മൾ തിരിച്ചയച്ചു. പറയുന്നത്, ഒരു കാറ് നമ്മൾ ലോണിലെടുത്തതാണെങ്കിൽ അത് വിൽക്കണമെങ്കിൽ ലോൺ ക്ലോസ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അത് ബാങ്ക് RTIയിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അത് വളരെ നിർബന്ധമാണ്. രണ്ടാമത്തെ വിഷയം, വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത്, വാങ്ങുന്ന ആളുടെ പേരിലേക്ക് ഒന്നുകിൽ ആ ലോൺ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ചില ബാങ്കുകളിൽ, അതല്ലെങ്കിൽ അവർ ഫുൾ സെറ്റിൽമെൻറ്റ് നടത്തിയതിന് ശേഷം അതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് മാത്രമേ കാറ് വാങ്ങാൻ പാടുള്ളൂ. വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഈ കാറ് ഫുള്ളി ലോൺ ഫ്രീ ആണോ, അതല്ല നിങ്ങളുടെ പേരിലേക്ക് ലോണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, അതിനുള്ള RTIയിലുള്ള എല്ലാ പേപ്പർ വർക്കുകളും തീർന്നിട്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ക്യാഷ് ഫുള്ള് കൊടുത്ത് അത് ആ സ്പോട്ടിൽ തന്നെ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ക്ലിയർ ആവേണ്ടതുണ്ട്. നാളത്തേക്ക് വെച്ചാൽ ഒരു പക്ഷേ ഈ ഒരു പ്രോബ്ലം നമ്മൾ പിന്നീട് ബാധിക്കുകയും അത് വേറെ ഒരു കേസായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാറ് വാങ്ങുമ്പോഴും വെക്കുമ്പോഴും അതിൻ്റെ ക്ലാരിറ്റി എപ്പോഴും ചെക്ക് ചെയ്യുക. അത് ലോണിലുള്ളതാണോ, ആണെങ്കിൽ അത് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ, മാത്രമല്ല ദുബായിൽ RTI അതോറിറ്റിയിൽ അത് ക്ലിയറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള എന്ത് ബാങ്കുമായിട്ടുള്ള ലോണ് ക്രെഡിറ്റ് കാർഡ് വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലിയറൻസ് ലെറ്റർ മാത്രം വാങ്ങിയാൽ പോരാ, അത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി നോക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. RTIയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കാം, അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മുനീർ അൽവഫ വിത്ത് ലവ്.